ഈ വാഹനം വീണ്ടും പുറപ്പെടുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടല്ലേ? തീർച്ചയായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ വാഹനത്തിൽ ഇപ്പോൾ ഉണ്ട്. അവരിപ്പോൾ വീണ്ടും അരിക്കൊമ്പനുമായി യാത്ര തുടരുകയാണ്. തമിഴ്നാട് വനം വകുപ്പ് എങ്ങോട്ടാണ് അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത് എന്നതിൽ അവ്യക്തതയുണ്ട്. വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ഇതുവരെയും തമിഴ്നാട് വനം വകുപ്പ് തയ്യാറായിട്ടില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ അരിക്കൊമ്പനെ കാട്ടിൽ തുറന്നുവിടുന്നതിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത്. പക്ഷേ എങ്കിലും നിലവിൽ കളക്കാട് മണിമുത്തര വനമേഖലയിൽ തന്നെ അരിക്കൊമ്പനെ തുറന്നുവിട്ടേക്കാം. അതിനുശേഷം നാളത്തെ കോടതി ഉത്തരവ് എന്തായിരിക്കും എന്നത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് മയക്ക് വെടിവെച്ച് അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് സംഘം പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ യാത്ര തുടർന്ന സംഘം, തമിഴ്നാട് വനംവകുപ്പ് സംഘം തിരുനെൽവേലിയിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ആനയെ തുറന്നുവിടാനായുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്. അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. നമുക്ക് ചില സൂചനകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ അരിക്കൊമ്പനെ തുറന്നുവിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കളക്കാട് മണിമുത്തര വനമേഖലയിലാണ് ഈ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ തുറന്നുവിട്ടാലും നിലവിൽ കോടതി സ്റ്റേ ഓർഡർ ഉള്ളതിനാൽ അക്കാര്യത്തിൽ എന്താകും നിയമപ്രശ്നങ്ങൾ എന്നതിലും ആശങ്കയുണ്ട്. മീഡിയ വൺ സംഘവും അരിക്കൊമ്പനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ സംഘവും അവർക്കൊപ്പമുണ്ട്. ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് വീണ്ടും തമിഴ്നാട് വനംവകുപ്പ് സംഘം യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അനു തുടരുന്നുണ്ട്. അനു, ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് വീണ്ടും തമിഴ്നാട് വനംവകുപ്പ് സംഘം അവിടെ നിന്ന് യാത്ര തുടർന്നിരിക്കുകയാണ്. എങ്ങോട്ടേക്കായിരിക്കും? ദിവ്യ, അല്പസമയം മുമ്പാണ് ഈ മുണ്ടൻതുറൈ വനമേഖലയിൽ വണ്ടുണ്ടര കടുവ സങ്കേതത്തിൽ ഉൾപ്പെട്ട മണിമത്തൂരു ടൈഗർ പാർക്കിലേക്ക് പോകുന്നതിന് ഇടയിൽ ഈ വാഹനം നിർത്തിയത്. ഈ വാഹനം നിർത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചില സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. അരിക്കൊമ്പന് വീണ്ടും തമിഴ്നാട് വനംവകുപ്പ് ബൂസ്റ്റർ ഡോസ് നൽകിയിരിക്കുന്നു. ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഹാരവും വെള്ളം ഒന്നും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബൂസ്റ്റർ ഡോസ് നൽകുക മാത്രമാണ് വനംവകുപ്പിന് മുന്നിലുള്ള ഒരു മാർഗം. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വാഹനം നിർത്തി വീണ്ടും അരിക്കൊമ്പന് ബൂസ്റ്റർ ഡോസ് നൽകിയിട്ടുള്ളത്. ഇനി കുറച്ചു സമയം കൂടെ ഒരു പക്ഷേ ഈ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുത്തതിന്റെ ഒരു എഫക്റ്റ് അരിക്കൊമ്പന് ഉണ്ടാകും. ഏതാനും തമിഴ്നാട് വനംവകുപ്പിനെ സംബന്ധിച്ച് വളരെയധികം അനിശ്ചിതത്വമാണ്. അവർ ഒരു പ്രതിസന്ധിയിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അരിക്കൊമ്പനെ മയക്ക് വെടിവെച്ച് പിടിച്ചു, പക്ഷേ അതിനെ കാട്ടിലേക്ക് തുറന്നുവിടാനോ അതിന് മറ്റേതെങ്കിലും നടപടികൾക്കോ കഴിയുന്നില്ല. പകരം അത് വനംവകുപ്പ് തന്നെ അതിന് സംരക്ഷണം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ഈ റൂട്ട് പ്രകാരം ഇപ്പോൾ സംഘം മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലൊക്കെ തന്നെ എന്നാണോ മനസ്സിലാകുന്നത്? തീർച്ചയായും ഈ മുണ്ടൻതുറൈ മണിമത്തൂരു പാർക്കിലേക്കാണ് ഇപ്പോഴും ഈ വാഹനം പോകുന്നത്. നമുക്ക് ആ മാപ്പിൽ നിന്നും, ഗൂഗിൾ മാപ്പിൽ നിന്നും നമ്മൾ ഈ പോകുന്ന മാർഗം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏതായാലും ആ ഭാഗത്തേക്ക് തന്നെയാണ് രാവിലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നത്. രാവിലെ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആദ്യം വെള്ളിമലയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായി ഈ മണിമത്തൂരു വനമേഖലയിലേക്ക് എന്ന് പറയുന്നു. അവിടേക്ക് വരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി, വളരെ നിർണായകമായ ഒരു പരാമർശവും നിർദ്ദേശവും വിധിയും ഒക്കെ ഉണ്ട്, ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇതോടുകൂടി വീണ്ടും ഈ അരിക്കൊമ്പൻ, തമിഴ്നാടിന്റെ അരിക്കൊമ്പൻ മിഷനിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും അരിക്കൊമ്പനുമായി ഈ മണിമത്തൂരു വനമേഖലയിലേക്കാണ്, അതൊരു പാർക്കാണ്, ഈ ടൈഗർ റിസർവിനോട് ചേർന്നുള്ള വനംവകുപ്പിന്റെ പാർക്കാണ്. ആ പാർക്കിലേക്കാണ് ഇപ്പോൾ ഈ അരിക്കൊമ്പൻ എന്ന ആനയെ കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ 12:30 കമ്പ ഭാഗത്ത് നിന്നും അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് മയക്ക് വെടിവെച്ച് പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ അരിക്കൊമ്പനുമായി തമിഴ്നാട് വനംവകുപ്പ് സംഘം മണിമത്തൂരു, അതായത് കന്യാകുമാരിക്കടുത്ത തിരുനെൽവേലി ജില്ലയിൽ മണിമത്തൂരു എന്ന് പറയുന്ന വനംവകുപ്പിന്റെ പാർക്കുണ്ട്, അതായത് നമ്മൾ ഇപ്പോൾ ടൈഗർ റിസർവ് ഉൾപ്പെടുന്ന ഭാഗം, ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ദിവ്യ, അനു, ഇപ്പോൾ ഈ തിരുനെൽവേലിയിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഇനിയും ഏറെ ദൂരമുണ്ടോ?
ഏകദേശം 26 കിലോമീറ്റർ ആണ് ഇനി ഇവിടെ നിന്നും മണിമത്തൂർ വനമേഖലയിലേക്ക് എത്താൻ വേണ്ടി ഉള്ളത്. ഇവിടേക്ക് നേരത്തെ കൊണ്ടുവരുന്ന പ്രതീക്ഷിച്ചു. മാത്രമല്ല കന്യാകുമാരി ജില്ലയിലെ മറ്റൊരു വനമേഖലയിൽ ആരെ തുറന്നുവിടാം എന്നുള്ള ചില ആലോചനകൾ കൂടി തമിഴ്നാട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള സൂചനകൾ ചില സംഘങ്ങൾ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലോടുകൂടി അത്തരത്തിലൊരു തുറന്നുവിടൽ യാതൊരു കാരണവശാലും ഉണ്ടാകില്ല, നടക്കില്ല എന്ന് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ആരെയെ പൂർണ്ണമായി വനം വകുപ്പിന്റെ സംരക്ഷണയിൽ അതിന്റെ ലോറിയിൽ തന്നെയാണ് ഇപ്പോഴും നിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ആണ് ആരെ തുറന്നുവിടാൻ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ഉള്ളത്. അവിടേക്കുള്ള യാത്രയിലാണ്, അതിനിടയിലാണ് റോഡിൽ ലോറി പാർക്ക് ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം ഈ 12 മണി തൊട്ട് ആഹാരം കഴിക്കാത്ത, വെള്ളം പോലും കുടിക്കാൻ സാഹചര്യമില്ലാത്ത അരിക്കൊമ്പന് ബൂസ്റ്റർ ഡോസ് നൽകുന്ന നടപടികൾ തമിഴ്നാട് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. യെസ്, ഒരുപക്ഷെ അനു, ഈ കോടതി ഉത്തരവ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കാട്ടിലേക്ക് തുറന്നു വിടരുത് എന്നാണല്ലോ കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഈ ടൈഗർ റിസർവിൽ എത്തി അവിടെ എത്തിച്ചേർന്നാലും ആനയെ പ്രത്യേകമായി സംരക്ഷിക്കാനുള്ള മറ്റെന്തെങ്കിലും സജ്ജീകരണങ്ങൾ ആയിരിക്കും അല്ലെ സ്വീകരിക്കുക? സ്വാഭാവികമായി മണിമത്തൂർ ഭാഗത്ത് രാവിലെ തന്നെ തമിഴ്നാടിന്റെ അതായത് ഈ രാവിലെ അവിടെ നിന്നും ചില സജ്ജീകരണങ്ങളൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. ഇപ്പോഴും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രാദേശികമായ ചില വ്യക്തികളെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അത്തരം സജ്ജീകരണങ്ങൾ ഈ ലോറിയിൽ അതിനെ നിർത്തുക, രാത്രി മുഴുവൻ നാളെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ച് ഒരു തീരുമാനമാകുന്നത് വരെ ലോറിയിൽ നിർത്തുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അക്കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും അതിന്റെ മറ്റു സുരക്ഷയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തമിഴ്നാട് വനം വകുപ്പാണ് ഇതിന്റെ ഒരു നിലവിൽ അതിന്റെ അതോറിറ്റി, അവർ തീരുമാനിക്കേണ്ടത്. മാത്രമല്ല മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ ഇക്കാര്യങ്ങൾ പറയുന്നതിൽ ഒരു വിമുഖത തമിഴ്നാട് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഏകദേശം 40 മിനിറ്റിന് ആകം നമുക്ക് ഈ പറയുന്ന മണിമത്തൂർ വനമേഖലയിലേക്ക് വാഹനം എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവർ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന കാര്യവും അത് തന്നെയാണ് ദിജ. യെസ്, ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തിരുനെൽവേലിയിൽ വെച്ച സംഘം, വനം വകുപ്പ് സംഘം അവിടെ റോഡിൽ പാർക്ക് ചെയ്യുകയും വണ്ടി പാർക്ക് ചെയ്യുകയും അരിക്കൊമ്പന് ബൂസ്റ്റർ ഡോസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ബൂസ്റ്റർ ഡോസ് നൽകിയിരിക്കുന്നത്.